അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തലമുറയിലെ സ്ത്രീ അനുഭവങ്ങൾ വേണ്ട വിധം എഴുതപ്പെട്ടിട്ടില്ല എന്ന്. അതായിരുന്നു അതിൻ്റെ ഒരു ആദ്യ സ്പാർക്കെന്ന് പറയാം. പക്ഷേ അതിനേക്കാളേറെ അതിലേക്ക് വഴിവെച്ചത് നമ്മുടെ നോട്ട് നിരോധനമെന്ന നടപടിയും അതിനുശേഷം സംഭവിച്ച ഗൗരി ലങ്കേഷ് കൊലപാതകവുമാണ്. അപ്പോൾ ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടപ്പോൾ എനിക്ക് വലിയ ഒരു ഷോക്ക് തന്നെ ഉണ്ടായി. നമ്മൾ ഒരു ഇന്ത്യൻ സ്ത്രീക്ക് പലതരം ഹിംസകളെ പറ്റി അറിയാം. ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പലതരം അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രേമം നിരസിച്ചാൽ കുറ്റം, പ്രേമം സ്വീകരിച്ചാൽ കുറ്റം, ഒരാളെ കൂടുതൽ പ്രേമിച്ചാൽ കുറ്റം. ഭയങ്കര പ്രയാസങ്ങളാണല്ലോ. പിന്നെ അധികാരത്തിൽ തന്നെ ഒരു തീരുമാനം എടുത്താൽ കുറ്റം, തീരുമാനം എടുത്തില്ലെങ്കിൽ ഏത് കാരണത്തിനും ഒരു സ്ത്രീക്ക് കൊല്ലപ്പെടാം വാസ്തവത്തിൽ. പക്ഷേ ഇതിനൊക്കെ അതീതമായിട്ട് ഒരു സ്ത്രീ അധികാര പദവിയിലൊന്നുമില്ലാത്ത, അധികാര പദവികളേ ഇല്ലാത്ത ഒരു ചോദ്യം ചോദിക്കാൻ, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കൂ, എന്നോട് സംവാദത്തിന് വരൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ശത്രുവായി, ഒരു വിഭാഗത്തിൻ്റെ ശത്രുവായി കൊല്ലപ്പെട്ട ഒരു സ്ത്രീയാണ് ഗൗരി ലങ്കേഷ്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു യാത്രയുടെ ഒരു കഥ അതിലുണ്ടെന്ന് എനിക്ക് തോന്നി. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടതുപോലെ വാസ്തവത്തിൽ എനിക്കും കൊല്ലപ്പെടാവുന്നതേ ഉള്ളൂ എന്നെനിക്ക് തോന്നിയ ഒരു നിമിഷമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും തിരിഞ്ഞ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയതും. എനിക്ക് പറയാനൊരു കഥയുണ്ടല്ലോ, ആ കഥ ഈ രാജ്യത്തിൻ്റെ ഒരു ഘട്ടത്തിൻ്റെ ചരിത്രം തന്നെയാണല്ലോ എന്ന് ബോധ്യം വന്നത്. അങ്ങനെയാണ് ഘാതകനിലേക്ക് വന്നത്. ഘാതകൻ ഒരു വിധത്തിൽ ഒരു അംബീഷ്യസ് പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോഴും അത് ഇന്ത്യയിൽ മറ്റ് ഭാഷയിൽ വായനക്കാരെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെപ്പറ്റി എനിക്ക് ധാരണയുണ്ടായിരുന്നില്ല. അത് നന്നായി സ്വീകരിക്കപ്പെട്ടു എന്നാണ് എൻ്റെ, അതിലെനിക്ക് സന്തോഷമുണ്ട്. അത് ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നു, നല്ല റിവ്യൂസ് വരുന്നു. അങ്ങനെ ഇതിലെ ഏറ്റവും വലിയ സന്തോഷം അഭിമാനമെന്ന് വെച്ചാൽ മലയാളത്തിൽ എഴുതുന്ന ഒരു ആളെന്ന നിലയിൽ, ഈ മലയാളത്തിൽ മാത്രം എഴുതുന്ന ഒരാളെന്ന നിലയിൽ മലയാളത്തിന് പുറത്തേക്ക് വായനക്കാരിലെത്താനും വായനക്കാരെ നമ്മളെ തിരിച്ചറിയാനും ഇട വരുന്നു എന്നുള്ളത് ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ വിചാരിക്കുന്നു.